നിലവിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അതിഭീകരമായ അവസ്ഥയിലൂടെ പോവുകയാണ്. വെടിനിർത്തൽ കരാറുമായി ഇസ്രയേൽ മുന്നിട്ട് വരുമ്പോൾ മറ്റൊരു തലത്തിലേക്ക് ദീർഘദൂര മിസൈലുകളടക്കം ഉക്രൈൻ റഷ്യയ്ക്ക് നേരെ അയച്ച് അതിഭീകരമായ പ്രകോപനം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 188 മിസൈലുകളും അതിഭീകരമായിട്ടുള്ള പ്രഹരശക്തിയുള്ള റോക്കറ്റുകളുമൊക്കെ തന്നെയാണ് നിലവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം ഡ്രോണുകളുടെ സഹായത്തോടെയും ഉക്രൈനിൽ റഷ്യ തിരിച്ചു നടത്തിയ പ്രത്യാക്രമണം അതിഭീകരമാണെന്ന് വേണം മനസ്സിലാക്കാൻ. അമേരിക്കയുടെ എല്ലാവിധ ശക്തിയും സന്നാഹവും എടുത്തുകൊണ്ട് ഇനി തിരിച്ചടിക്കാനാണ് തയ്യാറെങ്കിൽ ഉക്രൈനെ ചാമ്പലാക്കുമെന്ന ഭീഷണി ഇതിനോടകം തന്നെ പുടിൻ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും റഷ്യൻ മിസൈൽ ആക്രമണം ഉക്രൈനിൽ ഒരു സമയത്തിന് ശേഷം ആരംഭിച്ചിരിക്കുന്നതിന് പിന്നിൽ അമേരിക്കയാണെന്നുള്ള ആരോപണം വീണ്ടും ശക്തമാകുന്നു. വൈദ്യുത വിതരണ സംവിധാനങ്ങളടക്കം തകർത്തുകൊണ്ടാണ് ഇപ്പോൾ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. റഷ്യ ഏകദേശം 188 വരുന്ന മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുവെന്നാണ് നിലവിൽ ഉക്രൈന്റെ ആരോപണം. വൈദ്യുതി ബന്ധമൊക്കെ തന്നെ താറുമാറായി, അതൊന്നും പുനഃസ്ഥാപിക്കാൻ നിലവിൽ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുവെന്നാണ് ഉക്രൈന്റെ ഊർജ്ജമന്ത്രി വ്യക്തമാക്കുന്നത്. ആക്രമണം ഇങ്ങനെ കടുപ്പിക്കുമ്പോൾ യുദ്ധക്കോപ്പ് കൂട്ടുന്നുണ്ട് ഇരു രാജ്യങ്ങളും. രാജ്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനെന്നോണം ആണവായുധ നയങ്ങളിലടക്കം റഷ്യ കഴിഞ്ഞ ദിവസം നടത്തിയ മാറ്റം ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചതാണ്. പ്രത്യേകിച്ച് അമേരിക്കയെ, നാറ്റോ രാജ്യങ്ങൾക്കൊരു വെല്ലുവിളി എന്ന രീതിയിൽ തന്നെയാണ് റഷ്യ ഇങ്ങനെയുള്ള നയമാറ്റത്തിലേക്ക്, പ്രത്യേകിച്ചും ആണവായുധങ്ങൾ ഉപയോഗിക്കുന്ന നയമാറ്റത്തിലേക്ക് കടന്നിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം അത് പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും സഖ്യരാജ്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഫിൻലൻഡും അതുപോലെ ഡെൻമാർക്കും മറ്റ് രാജ്യങ്ങളും എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങൾ തയ്യാറെടുപ്പുകൾ ഒരുക്കി കാത്തിരിക്കുക എന്ന് ജനങ്ങളോട് ഭരണാധികാരികൾ മുന്നറിയിപ്പ് നൽകിയതൊക്കെ തന്നെ. ഇനി വരാനിരിക്കുന്നത് ഒരു 3-ാം ലോക മഹായുദ്ധമാണോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതിനുള്ള അനുകൂല ഘടകങ്ങളൊക്കെ തന്നെ റഷ്യയും ഉക്രൈനും കൂടി കൂട്ടിയോജിപ്പിക്കുകയാണ്. അത് ലോകരാജ്യങ്ങളെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ള ആശങ്ക വർദ്ധിക്കുന്നു. റഷ്യ ആകട്ടെ അവരുടെ സൈനിക ശക്തി ആയുധ കലവറ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വടക്കൻ കൊറിയയുമായിട്ടുള്ള കച്ചവടത്തിലൂടെ സൈനിക ബലം വീണ്ടും ബലപ്പെടുത്തുകയാണ് റഷ്യ. സൈന്യത്തിന് പകരമായി എണ്ണയും വ്യോമവേദ മിസൈലുകളും ഒക്കെ തന്നെയാണ് ഉത്തരകൊറിയ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനൊക്കെയുള്ള എല്ലാ തരത്തിലുമുള്ള നീക്കം റഷ്യ നടത്തുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഓപ്പൺ മാർക്കറ്റിൽ നിന്നും സാധാരണഗതിയിൽ എണ്ണ വാങ്ങാൻ വടക്കൻ കൊറിയയ്ക്ക് വലിയ നിരോധനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മറ്റ് രാജ്യങ്ങളെ, പ്രത്യേകിച്ചും അമേരിക്കയെയും നാറ്റോ രാജ്യങ്ങളെയും ഒക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട്. ഓപ്പൺ മാർക്കറ്റിൽ നിന്നും എണ്ണ വാങ്ങാൻ നിരോധനമുള്ള രാജ്യം തന്നെയാണ് ഉത്തരകൊറിയ. ചെറിയ അളവിൽ മാത്രമേ ഉത്തരകൊറിയയ്ക്ക് എണ്ണ വിൽക്കാവൂ എന്നാണ് UN നൽകിയ മുന്നറിയിപ്പ് മൂലം. അപ്പോൾ ഈ മുന്നറിയിപ്പുകളൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർക്ക് വളരെ ആവശ്യാനുസരണം എണ്ണ വാങ്ങാൻ കഴിയുന്ന ഒരു രാജ്യമായി ആശ്രയിക്കാൻ റഷ്യയെ സാധിക്കും. എന്തിനേറെ പറയുന്നു, നാറ്റോ രാജ്യങ്ങളെയും അമേരിക്കയുടെയും ഒക്കെ തന്നെ വെല്ലുവിളി മറികടന്നുകൊണ്ടാണ് റഷ്യ ഈ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ അതിനപ്പുറത്തെ ഒരു നീക്കത്തിലേക്ക് തങ്ങൾ കടക്കുമെന്ന സൂചന ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ UN ഉപരോധമൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് ഉത്തരകൊറിയയ്ക്ക് റഷ്യൻ എണ്ണ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. വടക്കൻ കൊറിയയിൽ നിന്നുള്ള സൈന്യത്തെ നിലവിൽ റഷ്യ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉക്രൈൻ നഗരങ്ങളായിട്ടുള്ള ഒഡേസ, ഖാർക്കീവ്, റിവ്നെ, ലുഡ്സ്ക് എന്നിവിടങ്ങളിലാണ് വ്യാഴാഴ്ച രാവിലെ അതിഭീകരമായ സ്ഫോടന ശബ്ദം കേട്ടതായി നിലവിൽ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യോമസേന തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായും ജനങ്ങൾ നിലവിൽ സേഫ് ബങ്കറുകൾക്കുള്ളിൽ, ഷെൽട്ടറുകൾക്കുള്ളിൽ തന്നെ കഴിയണമെന്നുമാണ് കീവിലെ മേയറും വ്യക്തമാക്കുന്നത്. റഷ്യയുടെ ആണവ നയം അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ യുദ്ധരീതികളും മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ.